വാര്യരും ശ്രീകുമാർ മേനോനും പരസ്പരം വിഴുപ്പലക്കുമ്പോൾ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: നടിയെ ആക്രമിച്ച കഥയുടെ തിരക്കഥയും സംവിധാനവും ആരായിരുന്നു നിർവഹിച്ചത്? സമൂഹ മാധ്യമങ്ങളിൽ ഈ ചോദ്യമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടെന്നും ശ്രീകുമാറിനെടുത്ത ആ കൂടത്തായി സൈമണിന്റെ മുമ്പിലോട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നടിയെ ആക്രമിച്ച കഥയുടെ തിരക്കഥയും സംവിധാനവും ആരാണെന്ന് അപ്പോഴറിയാമെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ പറയുന്നത്. അഭയകേന്ദ്രമായ WCC ഉള്ളപ്പോൾ എന്തിനാണാവോ DGP അടുത്ത് പോയതെന്നും ചിലർ കമന്റുകളിലൂടെ ചോദിച്ചിരുന്നു. മഞ്ജുവും ശ്രീകുമാറും നേർക്കുനേർ വിഴുപ്പലകുന്നതിലേക്ക് എത്തിയത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും ദിലീപിനെ ജയിലിൽ കിടത്തിയതിന് കാരണക്കാർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ലെന്നും ബ്ലോഗറും ആക്ടിവിസ്റ്റുമായ KP സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. നിരാശാ കാമുകന്റെ തേങ്ങൽ എന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ശ്രീകുമാർ മേനോൻ മഞ്ജുവിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു KP സുകുമാരന്റെ പ്രതികരണം. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും ശ്രീകുമാർ മേനോനെതിരെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരുന്നു. ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്നായിരുന്നു ഷോൺ പോസ്റ്റിൽ കുറിച്ചത്. ദിലീപിനെതിരെ പീഡനക്കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയപ്പോൾ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും അതിന് പിന്നിൽ ശ്രീകുമാർ മേനോനാണെന്നും PC ജോർജ് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നെന്നും ഷോൺ ജോർജ് ഈ കുറിപ്പിലൂടെ പറയുന്നുണ്ട്. കൃത്യമായി ഈ സംഭവങ്ങളുടെ പിന്നിൽ ശ്രീകുമാർ മേനോനും അദ്ദേഹത്തിന്റെ ഒരിക്കലും നടക്കില്ലാത്ത മഹാഭാരതം എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം വഴി പ്രലോഭനങ്ങൾ നൽകി കൂടെ നിർത്തിയ കുറെ വ്യക്തികളും ആണെന്നായിരുന്നു PC ജോർജ് അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷെ അന്ന് അതിനെ എല്ലാവരും തള്ളി പറഞ്ഞുവെങ്കിലും ഇന്ന് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നുവെന്ന് ഷോൺ ജോർജ് തന്റെ പോസ്റ്റിലൂടെ പറയുന്നു. ശ്രീകുമാർ മേനോന്റെ മഹാഭാരതം എന്ന പ്രോജക്റ്റ് ഒരു ഇല്ലാ കഥയായിരുന്നു. ദിലീപിനോടുള്ള അടങ്ങാത്ത പകയ്ക്ക് വേണ്ടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരെ ദിലീപുമായി തെറ്റിച്ച് കൂടെ നിർത്തി അയാൾ കാണിച്ചു കൂട്ടിയതാണ് ഈ ഗൂഢാലോചന കുറ്റമെന്നും ഷോൺ ജോർജ് പറയുന്നു. ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണെന്ന് ഇപ്പോഴും താൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഗൂഢാലോചനയെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് പീഡനക്കേസിൽ പോലും അന്ന് സംശയം രേഖപ്പെടുത്തിയതെന്നും ഷോൺ ജോർജ് പറയുന്നു. എന്നാൽ പീഡനക്കേസ് സംബന്ധിച്ച് അന്വേഷിക്കുകയും കുറ്റക്കാർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നു. അന്ന് നടന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ഈ കേസിലെ ശ്രീകുമാർ മേനോന്റെ ഇടപെടൽ സംബന്ധിച്ചും തുറന്നു പറയാൻ മഞ്ജു വാര്യർ തയ്യാറാകണം. കാരണം അതിന് മഞ്ജുവിന് മാത്രമേ കഴിയൂവെന്നും PC ജോർജിന്റെ മകൻ പറയുന്നു. സംവിധായകൻ ശ്രീകുമാർ മേനോൻ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും അപായപ്പെടുത്തുമോ എന്ന ഭയമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യർ DGP കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് മഞ്ജു വാര്യർ തന്റെ ബുദ്ധി ഉപയോഗിച്ച് നേട്ടം ഉണ്ടാക്കിയെന്നും അതിനുശേഷം ഉപകാര സ്മരണ പോലും ഇല്ലാതെയാണ് പരാതി നൽകിയതെന്ന വിധത്തിൽ ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് എഴുതുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.